24 hours ഓൺ ആണ് ഇവിടെ. ചിലപ്പോ കാണും ചിലപ്പോ കാണില്ല, ഒച്ച വരുമ്പോ നോക്കും. ലൈവ് കാണുന്നതൊക്കെ അർജുൻ ഒക്കെ കാണാൻ ക്യൂട്ട് ആണ്. ശ്രീതു ഇസ് ബെറ്റർ, ഗെറ്റിംഗ് ബെറ്റർ. അവർ കാണാൻ ക്യൂട്ട് ആണ്. ഈ അർജുനും ശ്രീതും തമ്മിൽ ഒന്നും ഇല്ല, പക്ഷെ ഈ ചാനൽ മരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നടന്നോ? ഞാൻ അറിഞ്ഞവരുമില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രി ഒന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പം. പക്ഷെ ചാനലിൽ കുറെ ഷോർട്സ് ഇട്ടിട്ട് നമ്മൾക്ക് കൊണ്ട് ആ കെമിസ്ട്രി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ട്രൈ പിന്നെ നടന്ന അവർക്ക് നല്ലത്, ബിക്കോസ് രണ്ടുപേരും നല്ലൊരു ക്യൂട്ട് പേരൊക്കെയാണ്. പിന്നെ ആ ലുക്കിന്റെ ബേസിസിലും ശ്രീതു ഈസ് ഗെറ്റിംഗ് ബെറ്റർ, ഐ ഹാവ് ടു സേ. ശ്രീതു ഇപ്പം ക്യാപ്റ്റൻസി നന്നായി ചെയ്തു. തുടക്കമൊക്കെ വാസ് സ്ലോ, അവർക്ക് അവരുടെ അത് യൂസ് ചെയ്താൽ അവർ ഫൈനൽ ആ ടോപ് ടെനിൽ എന്തെങ്കിലും എത്തും. ദാറ്റ് ഇസ് ഓൾ. വേറെ ആരോടെ ഓ ഒന്നും പറയാം, മറ്റേ ടോക്സിക് അഭിഷേകൻ, മറ്റേ അഭിഷേക് അല്ലെ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് അവക്കൊച്ചിനെ അറിയത്തില്ലായിരുന്നു. ദടിവല അഭിഷേക് ആദ്യം വന്ന തന്നെ ആൾക്കാർ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയത്തോളം ആൾക്കാരുണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തുനിന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ. പക്ഷെ അവൻ ഭയങ്കര സ്വീറ്റ് ആണെന്ന് ജോൻ പറഞ്ഞെ, ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പൊ നമുക്ക് എനിക്ക് അത് കൂടുതൽ പറയാനില്ല. ഹി ലുക്സ് ഓക്കെ, മറ്റേ ബീസ് ഓക്കെ. എന്തായാലും പെട്ടുപോയി, ഞാൻ ഇത് എങ്ങനെ ഇറങ്ങുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് തീരൂ ഇത്? ഓ ഗോഡ്, എന്റെ ജീവിതം ബാക്കി. ഇനിയും ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. ഐ ഷോലോ ഇൻ ബിഗ് ബോസ് സീസൺ 6. ഐ ലൈക് ജിൻടോ മാൻ, ജിൻടോ ഈസ് ക്വൈറ്റ് നൈസ്. എനിക്ക് ജിൻടോ ജാൻ ഇഷ്ടമായിരുന്നു. പിന്നെ യു ഹാവ് ടു, എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം മറ്റേ ഐ തിങ്ക് നോറാസ് ഡീസെന്റ്, ജാസ്മിൻ, അവരൊക്കെ ചെയ്യുന്നു. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കില്ല, ബാംഗ്ലൂർ പോയി ഇഷ്ടമല്ലാത്ത ആംഗ്ലാ. നോറ ജീവിതത്തിൽ തന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണോ വീട്ടിൽ പോയി പ്രണയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ക്യാമറയുടെ മുമ്പിൽ. ഇറ്റ്സ് സോ ടഫ്. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫണ്ട ഓഫ് ഓൺ ലൈക്ക് ഓൺ ക്യാമറ പ്രണയം. ഇറ്റ്സ് വെരി ടഫ്. പിന്നെ ചിലപ്പോൾ ഫീലിങ്സ് അതും ഒറ്റ ദിവസത്തിൽ രണ്ട് ദിവസത്തിൽ ഒന്നും വരുന്ന സാധനമല്ലല്ലോ. പിന്നെ who knows, but I think Jinto is very interesting. Jinto ingane ingane maarikondirikkum. Jinto ne pidikkan pattathilla chela samayathu idu varayum chela samayathu adu varayum, but content wise it makes a lot of sense. Ee cigarette vechukka surya namaskaram cheyna manushyude content endala nundayirikkum angane. Appo namukku let's wish all of them the very best. Ethu nallale cheyikatte nalla cheethi varunna paisa kittite avanu povan sadhikkum. Nano alla naan paisa kittiyale endu cheyyum ende jolly cheyano enki naan alla enne amathra buddhimuttadalle 42 vayasu 10 varsha cheyichi jolly thodangittu. ഇനി ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലേ, ഇത്രയും വർഷമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു ഒരു ഹിസ്റ്ററി വെച്ച് കുറച്ച് കാശ് തരണ്ടേ? അങ്ങനെ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നില്ലേ? ആ ആ, അപ്പൊ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോ അയച്ചു. നല്ല മനസ്സല്ല, ഞാൻ ജാനിന് വേണ്ടിയിരുന്നു. പിന്നെ ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഇതൊക്കെ തിരിച്ചു വരുമ്പോ എനിക്ക് കൂടെ കിട്ടുമായിരിക്കും. കാശിലാറുണ്ട് എനിക്ക് ബിഗ് ബോസ് എന്നെ വിളിക്കുന്ന തോന്നല്ല. പക്ഷെ ഇപ്പം ഇപ്പം പോകുന്ന രീതിയിൽ ഞാൻ പണ്ട് ചാച്ചേനെക്കാട്ടും മച്ച് മോർ ചോദിക്കും, ബിക്കോസ് പ്രാന്തായിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ ചെറിയ ചാൻസ് ചുമ്മാ പറഞ്ഞതാ, നമുക്ക് നോക്കാമേ. എന്തോ ആ കാണുന്ന ആൾക്കാർക്കും അറിയില്ല, കാണുന്ന ആൾക്ക് എനിക്ക് നല്ല അറിവായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പത്തിലെ ഞാൻ യു കെയിൽ ഉള്ള സമയത്താ ബിഗ് ബോസ് ഒക്കെ ആദ്യമായിട്ട് വരുന്നത്. നമ്മുടെ ശില്പ ഷെട്ടിയൊക്കെ യു കെയിൽ ജയിച്ചതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഫോമാറ്റ് തൊട്ടേ അറിയാം. അതിങ്ങനെയൊന്നും അല്ല, അതിനെക്കാട്ടും വേറെ ലെവലാണ്, ബിക്കോസ് കൾച്ചർ വേറെയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി, ഹിന്ദിയിലും കൾച്ചർ വേറെയാണ്. അത് കഴിഞ്ഞിട്ട് തമിഴ്, അത് മാറി. മലയാളത്തിൽ വന്നപ്പോ വേറെ രീതിയാണ്. മലയാളം ബിഗ് ബോസ് ഇസ് അനദർ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേറ്റർ ചെയ്തേക്കുന്ന വെരി ഡിഫറെന്റ്. അപ്പൊ അതിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്കറിയാം രഞ്ജിനി, അന്ന് രഞ്ജിനി, ഇപ്പോഴും രഞ്ജി ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സാധനം എനിക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പൊ എന്നെ എവിടെയാ പ്ലേസ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാം ഓൾറെഡി. അതിൽ നിന്നും ഞാൻ ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങി പോകുന്നു. അല്ലെങ്കിൽ എനിക്കറിയാം രഞ്ജിനി അർദാസ് പറഞ്ഞൊരു നമ്മളൊരാളെ അവിടെ വെക്കുമ്പോൾ അവർ അതിനൊരു കാസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഇതൊക്കെ നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അതിൽ കറക്റ്റ് ആവും. യുനോ ഒരു സിനിമയിലെ പോലെ കാസ്റ്റിംഗ് ആണിത്. അപ്പോൾ ആ കാസ്റ്റിങ്ങിൽ നമ്മൾ വലിയ പ്രശ്നമില്ലാതെ പുറത്തിറങ്ങി വന്നാൽ അത് നമ്മളുടെയും ഒരു സ്മാർട്ട്നെസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെ ഒരു ഐ വാസ് വെരി ഷുവർ അബൌട്ട് വാട്ട് ഇറ്റ് ഈസ്. അപ്പം എന്നാലും ഞങ്ങളുടെ സമയത്ത് ഒരു മണിക്കൂറേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഡെയിലി. 24/7 പോലും ഉണ്ടായിരുന്നില്ല. 24/7 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ.
അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്ന കാശന്ന ഞാൻ ചിലപ്പോ തിരുപ്പം, ബിക്കോസ് 24 ഹവേഴ്സ് ആണെങ്കിൽ ഞാൻ ചിലപ്പോ കുറച്ചുകൂടി നന്നായി വന്നേനെ ഓർത്തേക്ക്. പക്ഷെ നമ്മൾ ചെയ്യുന്ന അവർക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിലാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും 60 ക്യാമറ ലൈവ് ആണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം തല പിടിച്ചു വലിച്ചു മുടി പിടിച്ചു വലിച്ചു എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്കൊക്കെ പറ്റില്ല വിളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നത്. മറ്റേ ഈ ഒരു മണിക്കൂറിന്റെ ബേസിസിൽ അവർ കാണിക്കുന്നത് മാത്രമാണ്. ഇത് കഷ്ടമായിരുന്നു ആക്ച്വലി. ഇതാണ് കുറച്ചുകൂടെ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് കാണാറില്ല, ഞാനിപ്പോ ലൈവേ കാണാറുള്ളൂ. എന്ന് പറഞ്ഞാൽ 24 ഹവേഴ്സ് ഓൺ ആണ് ഇവിടെ. ചിലപ്പോ കാണും ചിലപ്പോ കാണില്ല, ഒച്ച വരുമ്പോ നോക്കും. ലൈവ് എനിക്ക് ജാൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ. സ്ക്രീനിലൂടെ കൊറേ ഇതൊക്കെ കാണിച്ചു. സത്യാവസ്ഥ എനിക്ക് അറിയില്ല. പക്ഷെ ഹൈജീൻ എന്ന് പറയണത് നമ്മള് വളർന്നു വരുന്ന ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെ. വീട്ടിൽ പഠിച്ചതിന്റെ ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. അതൊരു ഗ്രൂപ്പായിട്ട് വരുമ്പം നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. പിന്നെ ആ കൊച്ചു തന്നെ പറയുന്നുണ്ട് ഞാനിങ്ങനെ അതാരെങ്കിലും അതിനെ പറഞ്ഞു കൊടുക്കണം. അതിങ്ങനോ നമ്മള് ഗ്രൂപ്പ് മെന്റാലിറ്റി. ഇപ്പൊ ഹോസ്റ്റലിൽ ജീവിക്കുമ്പം ബോയ്സ് ഹോസ്റ്റലിൽ നമുക്കറിയാലോ അതിന്റെ ഒരു അവസ്ഥ. അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോ അവന്റെ അമ്മ അത് ചിലപ്പം ക്ലീൻ ആക്കി വെക്കുമായിരിക്കും. പെണ്ണുങ്ങളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം. എന്നാലും ഞാനൊരു യുനോ എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ മെസ്. എന്റെ ജാനൊക്കെ വന്ന മടക്കി വെക്കുന്നത് ചില സമയത്ത്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആർ ക്ലീൻ. അപ്പൊ പേഴ്സണലി എനിക്ക് ആ കുട്ടീന്റെ ഹൈജീനെ കുറിച്ച് അറിയില്ല. എന്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടപെട്ടാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നുള്ളൂ. പക്ഷെ യാ ഡെഫിനറ്റ്ലി ഒരു വീട്ടില് ചെന്നൈയിലൊക്കെ ചൂടാണ്. യു ഷുഡ് ബി എ ലിറ്റിൽ മോർ കെയർഫുൾ. ടിഷ്യൂ അറിയുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ കെയർഫുൾ ആവാം. പിന്നെ യുനോ പാഡ്സ് പീരിയഡ്സ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട്. 100% അവ വീട്ടിലകത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തിരുന്ന അഭിപ്രായം പറയാനേ ഉള്ളൂ. ആ ഹൈജീൻ ഇസ് ബേസിക്. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച്. പാവം, ഐ ഫീൽ ബാഡ്. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാ. തല ചൊറിയുന്നതും മൂക്ക് ആ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് സാധനം ഇതൊക്കെ അത് ആലോചിക്കാതെ ചെയ്യുന്നതാ യുനോ. ആൻഡ് ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. ബട്ട് പാവം അത് പുറത്ത് വരുമ്പോ ആ കുറച്ച് കുറെ ട്രോമ അനുഭവിക്കും. ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി. നമ്മൾ എനിക്ക് അത്രയും അതിന്റെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇഷ്ടം അല്ലെങ്കിലും ആ വീട്ടിൽ ഏറ്റവും ട്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ ആണ്. എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നും. ബിക്കോസ് ഇൻഫ്ലുവൻസർ ആയിട്ട് ബ്യൂട്ടിനെ കുറിച്ച് കാണണ്ട കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ കുട്ടീനെ കാണുന്നത്. അപ്പൊ എനിക്കറിയില്ല സുന്ദരിക്കുട്ടിയും തോന്നി. പിന്നെ പാവം നന്നായി ഗെയിം കളിക്കുന്നു തോന്നി. പിന്നെ കുറച്ച് സബ്ജക്റ്റിനൊക്കെ തോന്നി. അതൊക്കെ സിനിമ എല്ലാ സ്ക്രീനിലും കാണുന്ന എല്ലാ സത്യം വന്നോ. അത് ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്നുണ്ട് അതിന്റെ പേഴ്സണൽ ടൈമില്. ഇങ്ങനെയാണ് ബട്ട് ഐ ഫീൽ ആകെ ആ കൊച്ചിനെ കുറിച്ചാണ് മണിക്ക് കുറച്ച് വേറിട്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഇതൊരു 10 എപ്പിസോഡ് ആകാനുള്ളതാണല്ലോ മക്കളെ. ചേച്ചി പോട്ടെ. ക്ഷീണിച്ചു എന്തിനാണാവോ ഞാനിരിക്കുന്നത് പോരെ.